അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين. الله سبحانه وتعالى നമ്മുടെ പറയുന്നതും കേൾക്കുന്നതും അവൻ ഇഷ്ടപ്പെട്ട അവന് പൊരുത്തപ്പെട്ട ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ടും റജബിൽ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗീയ ലോകത്ത് റജബ് എന്ന് പറയുന്ന വാതിലിലൂടെ പ്രത്യേകം പ്രവേശിപ്പിക്കുന്ന ചില വിഭാഗങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ ഖൽബുൽ ഖുർആൻ, ഏതൊരു വസ്തുവിൻ്റെയും കൽബ്, ഹൃദയം നന്നായാൽ ബാക്കി മുഴുവനും നന്നാകുമെന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഖൽബ് സുൽത്താനുൻ വ അഅ്ലാഹു ജുനൂദുൻ. കൽബ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ രാജാവാണ്. വ അഅ്ലാഹു ജുനൂദുൻ, ബാക്കിയുള്ളതൊക്കെ പട്ടാളമാണ്, ഭൃത്യന്മാരാണ്. അവൻ്റെ കൽബ് പറയുന്ന പ്രവൃത്തിയിലേക്കും അവൻ്റെ കൽബ് പറയുന്ന അവസ്ഥയിലേക്കുമാണ് അവൻ്റെ മറ്റുള്ള അവയവങ്ങൾ മുഴുവനും ചലിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷണമുണ്ട്. ഇദാ സ്വലുഹത്ത് സ്വലുഹൽ ജസദ് കുല്ലുഹു, ആ മാംസകഷണം എങ്ങാനും നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മുഴുവനും നന്നാവുകയാണ്, ശുദ്ധമാവുകയാണ്. ഇദാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലുഹു, ആ മാംസപിണ്ഡം എങ്ങാനും മോശമായിപ്പോയാൽ, ബടക്കായിപ്പോയാൽ, ഫസദൽ ജസദു കുല്ലുഹു, അവൻ്റെ ശരീരം മുഴുവനും ബടക്കാവുകയാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഖുർആനിൻ്റെ ഹൃദയഭാഗം, ഖുർആനിൻ്റെ കൽബ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്ത് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. സൂറത്തു യാസീൻ, കൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയമാണ്, ഖുർആനിൻ്റെ ആത്മാവാണ്, ഖുർആനിൻ്റെ കൽബാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ യാസീൻ പല വിഷയത്തിനും പല കാരണങ്ങൾക്കും യാസീൻ വലിയ നേട്ടമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പല മഹാന്മാരിൽ നിന്നും ഇജാദത്ത് കിട്ടിയത് പ്രകാരം മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. യാസീൻ ഒരാൾ പാരായണം ചെയ്താൽ വീട് പണി പൂർത്തിയാകാൻ വലിയ ബർക്കത്തുണ്ട്. അതുപോലെ എന്ത് കാര്യം സാധിക്കാനും വലിയ മഹാനിൽ നിന്ന് ഇജാദത്ത് കിട്ടിയത് പ്രകാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു. മഹാനവർഗൾ പറയുകയാണ്, ഒരാഴ്ച കൊണ്ട്, ഒരാഴ്ചക്കുള്ളിൽ 41 യാസീൻ ഒരാൾ ഓതിത്തീർക്കുക. അതെങ്ങനെയാണ് ഓതേണ്ടത്? ഒരു വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം, ഒരു വെള്ളിയാഴ്ച ജുമഅ നിസ്കാരത്തിന് ശേഷം അവൻ അവിടെ നിന്ന് ഈ യാസീൻ ഓതാൻ ആരംഭിക്കുക. ഓത്ത് ആരംഭിക്കുക സൗകര്യം പോലെ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിലായി. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അവൻ സൂറത്തു യാസീൻ 41 യാസീൻ ഒരാഴ്ചക്കുള്ളിൽ ഓതി തീർക്കണം. ആ യാസീൻ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം തുടങ്ങിയാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായിട്ട് 41 യാസീനും അവൻ ഓതിയിട്ട് പൂർത്തിയാക്കിയിരിക്കണം. ജുമാക്ക് ശേഷം തുടങ്ങി സൗകര്യം പോലെ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിലായി എന്ന് പറഞ്ഞാൽ വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിക്കുള്ളിലായി 40 യാസീൻ അങ്ങ് ഓതി തീർക്കണം. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ 40 യാസീൻ അങ്ങ് പൂർത്തിയാക്കി പിന്നീട് വെള്ളിയാഴ്ച രാവിൽ സുബിഹിക്ക് ശേഷം, സുബിഹി ബാങ്കിന് അരമണിക്കൂർ ശേഷമല്ല, സുബിഹി ബാങ്കിന് അരമണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുക. സുബിഹി ബാങ്കിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് വുളൂ ചെയ്ത് ഒരു യാസീൻ, 40 യാസീൻ ഓതിക്കഴിഞ്ഞു. ഒരു ജുമാക്ക് ശേഷം വെള്ളിച്ച ശേഷം ഓതാൻ തുടങ്ങിയ യാസീൻ പിറ്റേത്തെ ആഴ്ച വ്യാഴാഴ്ച രാത്രിയാകുമ്പോൾ 40 യാസീനും അവൻ ഓതിയിട്ട് പൂർത്തിയാക്കിയാൽ
പിന്നീട് അവൻ 41-ാമത്തെ യാസീൻ ഓതേണ്ടത് വെള്ളിയാഴ്ച സുബഹി ബാങ്കിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് വുദൂ ചെയ്ത് ബാക്കിയുള്ള ഒരു യാസീനും അങ്ങ് ഓതുക. ഓതിയതിന് ശേഷം ആ യാസീൻ പൂർത്തിയായ ഉടനെ അവിടെ നിന്ന് അവൻ്റെ ഉദ്ദേശം എന്താണോ, അവൻ്റെ കാര്യം എന്താണോ, അവൻ എന്ത് കാര്യം ഉദ്ദേശിച്ചു കൊണ്ടാണോ ഈ യാസീൻ ഓതിയത്, ആ ഉദ്ദേശം സർവശക്തനായ പടച്ചതമ്പുരാനോട് ഏറ്റു പറഞ്ഞാൽ, പടച്ചറബിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ അള്ളാഹു ഉടനെ തന്നെ അതിന് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് പല മഹാന്മാരുടെ ഇജാദത്ത് പ്രകാരം പറഞ്ഞതാണ്. ഇൻഷാ അള്ളാഹ് വലിയ ഉപകാരവും വലിയ ഫലവും വലിയ പവറുമുള്ള ഒരു കാര്യമാണ്. വിശുദ്ധമായ ഖുർആൻ ഓതൽ തന്നെ വലിയ ബർക്കത്താണ്. നാവിനെ ഖുർആൻ കൊണ്ട് പച്ചപിടിപ്പിക്കുക, കൽബിനെ ഖുർആൻ കൊണ്ട് ഉണർത്തുക എന്നത് അവൻ്റെ വലിയ ബർക്കത്തും വലിയ സന്തോഷവുമാണ്. ഈ പറയപ്പെട്ട കാര്യം ഒരാൾ ചെയ്താൽ അവൻ്റെ എല്ലാ ഉദ്ദേശവും, പ്രത്യേകിച്ച് വീട് പണി പൂർത്തിയാകാൻ, വലിയ കാര്യമാണിത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.